ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് എടുക്കാനുള്ള ഒരു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഡോറിലെ കരിമ്പനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഒരു തവണ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജ് ഒന്ന് ഫ്രിഡ്ജൊന്ന് ഓഫാക്കിയിടാം അതിനുശേഷം ഞാനിവിടെ ഫ്രിഡ്ജ് തുറന്ന് നമ്മുടെ ഫ്രീസറിലുള്ള ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ഈ ഒരു സൈഡായിട്ട് ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസറിലുള്ള ഐസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റാം അങ്ങനെ മുഴുവൻ സാധനങ്ങളും ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്യാവശ്യം നല്ലപോലെ തന്നെ അഴുക്കുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് നാല് മാസത്തോളമായി ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ഡോറിലൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കരിമ്പനൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ഫ്രിഡ്ജ് ഇനി നമുക്ക് നല്ല പോലെ തന്നെ എടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലുള്ള ഈ ട്രേയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ട്രേ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കഴുകിയെടുക്കുന്നത് ട്രേ മുഴുവനും ഇതിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ള ഈ അഴുക്കൊക്കെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അതായത് ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടൊന്ന് ആദ്യം ഇതൊന്ന് തുടച്ചെടുക്കാം അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലീനിങ് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ എല്ലാ അഴുക്കുകളും ഇതുപോലെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നനവുള്ള തുണി കൊണ്ടൊക്കെ തുടച്ചെടുക്കാം എന്നല്ലാതെ ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ടൊന്നും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യരുത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫ്രിഡ്ജ് കേടുവരുത്തും അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിനകം മുഴുവനും ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം പിന്നെ ഫ്രീസറിലെ ഐസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും നല്ലപോലെ തന്നെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊ പൊടിയൊക്കെ ഒന്ന് തൂത്തെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ റെഡി ആക്കിയിട്ട് അതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങയാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ് അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഫ്രഷ് ചെറുനാരങ്ങ തന്നെ വേണമെന്നില്ല ഇതുപോലെ അല്പം പഴക്കം ചേർന്ന ചേർന്നിറങ്ങിയാലും കുഴപ്പമില്ല നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ജ്യൂസ് മുഴുവനും ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് സോപ്പ് ഉണ്ടല്ലോ അതിലേക്ക് അല്പം വെള്ളമാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നല്ലപോലെ ഇത് മിക്സാക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാനിവിടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ നമ്മുടെ ആ ഒരു ലിക്വിഡിൽ കൊടുത്ത ശേഷം ജസ്റ്റ് ഒരു നനവ് ഒരുപാട് ലിക്വിഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ പിഴിഞ്ഞെടുത്ത ശേഷം ഫ്രിഡ്ജിൻ്റെ മുഴുവൻ വശത്തായിട്ട് നല്ലപോലെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡോറിലൊക്കെ കാറുകൾ ഏഴ് വശത്തൊക്കെയുള്ള കറകളായാലും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിലെ മാറ്റങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും അതേ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഫ്രീസറിൻ്റെ അകത്തു ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ മുഴുവനും ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് വേറൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മുഴുവനായിട്ട് ഫ്രിഡ്ജിൻ്റെ ആകം ഒന്ന് തുടച്ചെടുക്കണം നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് തന്നെ ഇത് തുടച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള തുണി കൂടെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫ്രീസർ തുടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ആകവും ഇതുപോലെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തുടച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്കിത് മാറ്റം കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ നന്നായിട്ട് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുള്ള ആ ട്രേ ഒക്കെ ഒന്ന് കഴുകണം അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല അതേ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനും ഇതുപോലെ ഇത് വെച്ചിട്ട് കഴുകിയെടുത്ത ശേഷം ഒന്ന് തുടച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ മാറ്റങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡോറിലുള്ള കരിമ്പം കളയാനായിട്ട് വേറൊരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിവിടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ എടുക്കാം നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മുടെ ഒരു പഴയ ടൂത്ത് ബ്രഷിലേക്ക് നമ്മളിതുപോലെ ആക്കി കൊടുത്ത ശേഷം നമ്മുടെ ഈ ഡോറിലുള്ള ഈ കരിമ്പൻറ്റുള്ള ഭാഗത്തുണ്ടാവല്ലോ അപ്പോൾ അതിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം തന്നെ ഇതിൽ അഴുക്കൊക്കെ നല്ലപോലെ ഇളകി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും നല്ലപോലെ കരിമ്പനുള്ള ഭാഗത്ത് നമ്മുടെ ഈ ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഉരച്ചു കൊടുക്കുക ബ്രഷ് വെച്ച് ഉരച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ കാണാൻ നല്ലപോലെ അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട് അതിനുശേഷം ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ടൊന്ന് നല്ലപോലെ തുടച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഡോറിലെ കരിമ്പനൊക്കെ പോയിട്ടുണ്ട് നല്ല പോലെ തന്നെ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് നല്ല തന്നെ നമ്മളിപ്പോൾ ക്ലീ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുള്ള ആ ട്രയൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഫ്രിഡ്ജിൽ നമ്മൾ ട്രേ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് സാധനങ്ങൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സാധനങ്ങൾ തൂങ്ങി പോവുകയാണെങ്കിൽ ട്രേയുടെ മുകളിലാവും വീണ്ടും നമുക്കിതൊക്കെ എടുത്ത് കഴുകേണ്ടി വരും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഷീറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താലും വെച്ചുകൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ ട്രേ ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പാലോ കറിയോ എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് തൂകിപ്പോയാലും നമുക്ക് തുണി വെച്ചിട്ട് വണയിൽ തുടച്ചെടുക്കാം അല്ലാതെ നമുക്ക് ഈ ക്ലിങ് റാപ്പ് മാത്രം ഒന്ന് എടുത്ത് മാറ്റിയാലും മതി അതിനുശേഷം വേറൊരു പീസ് ഇതുപോലെ വെച്ച് കവർ ചെയ്തെടുത്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വീണ്ടും ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ട്രേ മുഴുവനും ഇതുപോലെ ക്ലീനർ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ അപ്പോൾ ഞാനിവിടെ എല്ലാ ട്രേയും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിളിൻ്റെ ആ മുകളിൽ വരുന്ന ആ ടോപ്പും കൂടി ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇതിന് മുകളിലും നമ്മൾ സാധനങ്ങൾ വെക്കാറുണ്ട് ഇപ്പോൾ ട്രേ ഒക്കെ ഞാനിവിടെ ഇതാ നല്ല പോലെ തന്നെ ക്ലീനറാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ട്രേ ഒക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ട്രേ ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കിയാൽ അത് ഫ്രിഡ്ജ് കാണാൻ എന്താ ഒരു മുഞ്ച് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഫ്രിഡ്ജയെല്ലാം നല്ല പോലെ തന്നെ ക്ലീനായി നമ്മൾ പുതുപുത്തനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സാധനങ്ങളൊക്കെ ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പോൾ സാധനങ്ങൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നിങ്ങൾ ഫ്രീസറിന് നമ്മളിപ്പോൾ ഫ്രീസറിനുള്ളിലൊന്നും ഒന്നും ചെയ്തില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ക്ലിംഗർ ആപ്പ് തന്നെയോ ഇതിനുള്ളിലും ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം സാധനങ്ങൾ വെച്ചു കൊടുത്താൽ മതി അപ്പം അതുപോലെ ഐസ് ഒന്നും അങ്ങനെ കുമിഞ്ഞ് കൂടുകയില്ല അപ്പം അത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം അവിടെ ചെയ്തിട്ടില്ല അതുപോലെ വെജിറ്റബിൾ ട്രേയിൽ വെജിറ്റബിൾസൊക്കെ ഒരു അടുക്കും ചിട്ടിയോടും കൂടെ വെക്കുക ഓരോ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ കവറിൽ സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞ് വെച്ചു കൊടുക്കുക പിന്നെ അതുപോലെ സാധനങ്ങൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കുന്ന വെജ് ഫുഡ് ഐറ്റംസൊക്കെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് പെട്ടെന്നൊന്നും അഴുക്കാവില്ല കേട്ടോ അതുപോലെ പിന്നെ തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളും നമ്മളിതുപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക രണ്ട് ദിവസം കൊണ്ടൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കൂടുതൽ ദിവസം എടുത്ത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടെയ്നറിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ല് പോലും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ അകം മുഴുവൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗമാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് കണ്ടില്ല നല്ലപോലെ തന്നെ ആ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ പിടിയുടെ ഭാഗത്തേക്കായിട്ട് നല്ലപോലെ തന്നെ അഴുക്കുണ്ട് അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് നനവുള്ള ഒരു തുണി വെച്ചിട്ട് മാത്രം നമ്മൾ ഫ്രിഡ്ജ് തുടച്ചു കൊടുക്കുക ലിക്വിഡ് ഒന്നും ഉപയോഗിക്കരുത് കാരണം ഫ്രിഡ്ജിൻ്റെ ആ പൈ കളറൊക്കെ മാറി വരും കേട്ടോ അതൊക്കെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ലിക്വിഡ് ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് നനച്ച് തുണി നനച്ച് മാത്രം ഇതൊന്ന് തുടച്ചു കൊടുക്കുക അപ്പം നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജ് ഇപ്പോൾ നമ്മളിവിടെ പുതുപുത്തനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര സമയം ഈ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജ് ഓൺ ഫ്രിഡ്ജില് ബാറ്റ്സ്മെന്റ് വരാതിരിക്കാനുള്ള രണ്ട് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെ സ്മെല്ലൊക്കെ ഇത് ഒബ്സർവ് ചെയ്തെടുത്തോളും ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇതുപോലെ പാത്രത്തിലിട്ടിട്ട് വെച്ചു കൊടുത്താലും മതി അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ പെട്ടെന്ന് അഴുക്ക് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ അല്ലേ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ നമ്മുടെ കയ്യിലുള്ള അഴുക്കൊക്കെ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാറുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇത് അഴുക്ക് പിടിക്കും അപ്പോൾ ഇതുപോലുള്ള ഹാൻഡിൽ കവർ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ വാങ്ങി വെച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയ തുണി വെച്ച് ഇതുപോലെ ചുറ്റിയെടുക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡിൽ അഴുക്കില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബായ്